ആളുകൾ എന്താ ചില ആളുകൾ ചെയ്യുന്നത്? എനിക്ക് ചോദിച്ചത് എന്താ ചില ആളുകൾ ചെയ്യുന്നത്? ഞാനവരെ ജക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ അവർ പറയും ഇത് പള്ളിക്ക് ഇതെന്റെ കമ്മീഷനാണ്, ഒരിക്കലും പറയാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ആ കമ്മീഷൻ വ്യവസ്ഥയുടെ ഗുരുതരാവസ്ഥ, പള്ളിക്ക് വേണ്ടി 100 രൂപ ഒരാൾ തന്നു കഴിഞ്ഞാൽ അത് സംഘടിപ്പിക്കുന്ന ആ റെസീറ്റ് ബുക്ക് കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് പള്ളി കമ്മിറ്റി ഒരു ശമ്പളം കൊടുക്കാം, ഒരു വേതനം ഏൽപ്പിക്കാം എന്നല്ലാതെ പള്ളിക്ക് വേണ്ടി 1000 കൊടുക്കുമ്പോ അതിൽ 600 പള്ളിക്ക് 400 അത് പിരിച്ചെടുക്കുന്നവന്റെ പോക്കറ്റിലേക്ക്, അല്ലെങ്കിൽ 600 കമ്മീഷൻ 400 പള്ളിക്ക്. ഈ വക ഏർപ്പാടുകളാൽ എത്രയോ ആളുകൾ ഇന്ന് കോടീശ്വരന്മാരാണ്. വലിയ ഇഷ്ടത്തോടുകൂടെയാണ് പിരിവിനിറങ്ങുന്നത്. ഗൾഫിലേക്ക് വിസ പോകുകയാണ്. ഓരോ മാസവും പോക്ക് തന്നെ സ്ഥാപനങ്ങളായ സ്ഥാപനങ്ങൾ മുഴുവനും തുടങ്ങി വെച്ചിട്ട് ഈ ഉമ്മത്തിന്റെ ചുമലിൽ ഭാരമായി കെട്ടിവെച്ചിട്ട് അവിടെ പഠിക്കുന്ന മക്കൾക്ക് ശരിയായ പഠനമുണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യാൻ കഴിയാതെ റെസീറ്റ് ബുക്ക് എടുത്ത് പിരിവിനിറങ്ങുകയും എന്നിട്ട് 60% കമ്മീഷൻ, 50% കമ്മീഷൻ, 40% കമ്മീഷൻ. അതിനെക്കുറിച്ചല്ലയോ നബി ഞങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ അത് നിങ്ങളുടേതാ, ഇത് എന്റേതാണ്, ഇത് എനിക്കുള്ളതാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ സ്ഥാപനത്തിന്റെ പേര് കൊണ്ടല്ലേ നിങ്ങൾക്കതുണ്ടായത്? അഫലാ ജലസ ഫീ ബൈത്തി അബീഹി വ ഉമ്മിഹി, സ്വന്തം ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്വന്തം വീട്ടിൽ പോയിരുന്നാൽ അയാൾക്ക് ഇത് കിട്ടുമായിരുന്നോ എന്നാണ് നബി ഞങ്ങൾ ചോദിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വേതനം കൊടുക്കുന്നത് വ്യത്യസ്തമാണ്, ഈ കമ്മീഷൻ പോലെയല്ല. ഒരു വേതനം, ഒരു ശമ്പളം, കൃത്യമായ അർഹമായ നല്ലൊരു ശമ്പളം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് അവർ ദീനിനു വേണ്ടി പ്രവർത്തിക്കട്ടെ. അത് അന്തസ്സുണ്ട്. അല്ലാത്തതിന്റെ ഓട്ടം അവനവന്റെ ശരീരത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ആ ആവേശം മദ്രസക്ക് വേണ്ടിയുള്ള ആവേശമല്ല, ആ ആവേശം സ്ഥാപനത്തിന് വേണ്ടിയുള്ള ആവേശമല്ല. അത് തന്റെ പോക്കറ്റിലേക്ക് 40-50% വരണമെങ്കിൽ ഞാൻ അധ്വാനിക്കണ്ടേ എന്ന് പറയുന്ന പോക്കാണത്. നമ്മുടെ ഇഖ്ലാസും നമ്മുടെ നന്മയും നമ്മുടെ നിയ്യത്തും അവിടെ നഷ്ടപ്പെടുന്നില്ലേ? നമ്മുടെ ഉമ്മത്തിനെ ബാധിച്ച ഏറ്റവും ഗുരുതരമായ സമ്പത്ത് കൊണ്ട് മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന അന്യായമായ ഇടപെടലുകളാണിത്. ഇതിനെയാണ് ഞങ്ങൾ ഗൗരവത്തിൽ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വീട്ടിലിരുന്നാൽ ഇത് കിട്ടുമോ? നിങ്ങൾ ആരെങ്കിലും സ്വന്തം പുരക്കിരുന്നാൽ ഇത് കിട്ടുമോ? അങ്ങനെയാണ് നബി ഞങ്ങൾ ചോദിക്കുന്നത്. ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തുള്ള ഒരാൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ പോലും അത് കൈക്കൂലിയാണെന്ന് മനസ്സിലാക്കപ്പെടണം.